പാമ്പല്ല ഞാനാ. കുട്ടി ഞെട്ടിയോ? ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. അല്ല, അത് ഞാനൊരു കാര്യം മറന്നോട്ടെ. ആരെങ്കിലും കണ്ടാ? കണ്ടാലെന്താ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനൊന്നും പാടില്ല. എനിക്ക് കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ പാടൂ. കുട്ടി എന്റെ കഥയൊന്ന് കേക്കണം. കഥയൊക്കെ എഴുതുവോ? എന്നിട്ട് വല്ല വാരികയിലും പ്രസിദ്ധീകരിച്ചോ? ആ കഥയല്ല, ഇതെന്റെ ജീവിത കഥയാ. കുട്ടിക്കൊരു സത്യം അറിയോ? ആദ്യമായിട്ട് ഞാൻ ദുബായിക്ക് പോയത് ഫ്ലൈറ്റിലല്ല, പിന്നെ കള്ളലോഞ്ച് കയറിയ. അവിടെ എത്തും മുമ്പ് ആ ലോഞ്ച് മുങ്ങി. ഈശ്വര, എന്നിട്ട് വല്ലതും പറ്റിയോ? ഞാൻ ആ കരയിൽ കിടന്ന്, അല്ല കര കാണാ കടലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ദുബായിലുള്ള ഒരു ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ വീട്ടിലായിരുന്നു. എന്നെ രക്ഷിച്ചത്, എനിക്കൊരു ജോലി വാങ്ങി തന്നത് എല്ലാം ആ ഷെയ്ഖിന്റെ കാരുണ്യ. ഒരിക്കലും ഷെയ്ഖച്ചൻ എന്നോട് പ്രത്യുപകാരം ചോദിച്ചു. അദ്ദേഹത്തിന്റെ അന്തയും ബദരിയും മൂകയും വികലാംഗയുമായ മകളെ എന്നോട് കല്യാണം കഴിക്കാൻ വന്നു. ആ ഷെയ്ഖിന്റെ മുമ്പിൽ ഞാൻ ഷോക്കായി. കടപ്പാടുകൾ മറക്കാത്ത ഞാൻ അതിനെ സമ്മതിച്ചു. ഞാൻ തിരിച്ചു ചെല്ലുന്നും കാത്ത് അന്തയായ ആ കുട്ടി കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുക. ആ കുട്ടിയെ മറക്കാൻ എനിക്കാവില്ല. സോറി. കരയ, ഇതുകൊണ്ട് കണ്ണീരൊപ്പിക്കൊള്ളൂ. ആരും കാണണ്ട, എന്നിട്ട് കുട്ടി വീട്ടിലേക്ക് വെക്കുള്ളൂ. പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. വീട്ടിൽ ആരോട് ചെന്നത് പറയണ്ട. അവരാരെങ്കിലും ചോദിച്ച കുട്ടിക്ക് എന്നെ ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ സർപ്പത്തമാരെ, അറിയാലോ എന്റെ അവസ്ഥ. ഈ പാവം കുട്ടിയെ ചതിക്കാൻ എനിക്കാവില്ല. ഭാരതീയമ്മ എന്താ പിണങ്ങിയിരിക്കുക? നിന്നെ കണ്ട് കൊതി തീർന്നില്ല? അതിനു മുമ്പ് പോവല്ലേ, കുറച്ച് ദിവസം കൂടി. അമ്മ എന്താ ഈ പറയണേ? എനിക്ക് ഇന്നെ തിരിച്ചു പോയേ പറ്റൂ. ഞങ്ങളുടെ അവധി എന്നൊക്കെ പറഞ്ഞാ ഏതാണ്ട് പരോളുമല്ലേ. പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കിയെടുത്തോണ്ട് പോവര്. പിന്നെ ആ ജീവനാന്തം ജയിലില്ല. അല്ല, വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട്. ദുബായിൽ അങ്ങനെ ഉണ്ട്. ഇത്രയും വലിയ തറവാട്ടിന്ന് ഇത്രയും നല്ല ചെറുക്കന്റെ ആലോചന, അതും ദുബായിക്കാരന്റെ. വല്യട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട, ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. ആ വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാനേറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നത് നന്നായി, ഉണ്ണിയൊന്ന് കാണാലോ. വല്യേട്ട, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. ഇല്ലല്ലോ, ചെലപ്പോ എയർപോർട്ടിൽ പോയി കാണും. എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ, ഫ്രണ്ട് സീറ്റ് വെക്കടി.
വേഗം എടുത്തു വെക്ക്. അയാള് പോയി. എന്തിനു ചൂടാണത്? ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടെ കുളിച്ചിട്ട് വരട്ടെ. നാട്ടുവളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടണ വെള്ളം ഉണ്ടാ. ഡീസൽ അല്ലേ ഡീസൽ. ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ, ഞാൻ ഉണ്ണിയല്ല, ഉണ്ണിയന്റെ ഏട്ടനാ. ഉണ്ണി എവിടെ ഒന്ന് കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്താടാ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. അയ്യോ, ഈ സമയത്താ? ഉണ്ണി കുളിക്കല്ലേ? ആ, കുളിച്ചോണ്ടിരിക്ക. ആരാടത്? ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപികളെ കൊച്ചച്ഛൻ. ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും. ജയിലറാ. അതെയാ? ആ, ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ ഫലിതപ്രിയൻ, നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പിച്ചോണ്ടിരിക്ക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടു. ഓ അങ്ങനെ. ഓ പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ, പെട്ടെന്ന് ഇറങ്ങുവോ? ഏയ് വൈകും വൈകും, ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? നാളെ എവിടെ വെച്ച്? സോപ്പ് വാവി പോയതായിട്ട് പറഞ്ഞത് വാവി പോയതാ. അടുത്ത പറയുവിന് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ ശരി ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ആ ഇങ്ങോട്ട് വെച്ച് പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ. ഗ്ലാസ്സാ? ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ. അയ്യോ, ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ലി ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസോ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് വേഗം പൊക്കോളൂ, ട്രെയിൻ മിസ് ആവും. ഇനി ദുബായ്ക്കാരുടെ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട. അപ്പോ ഞാനങ്ങോട്ട്. ബൈ ബൈ. പണ്ടോർക്കെല്ലാം വെച്ചിരിക്കണ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ? ചേ കള്ളനാ. നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോടാ പരമശിവം. അത് സാറി ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്ക് എന്താ കൊണ്ടുവന്നേ? വെച്ചാലിണങ്ങാത്തൊരു കൂളിംഗ് ഗ്ലാസ് എന്തില്ലേ? ഇവനാ, ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്. ആ കക്ഷിയെ കൊണ്ട് എന്റെ വലിയേട്ടന്റെ മോളെ കെട്ടിക്കാൻ പോവാ. ചെറുക്കന്റെ സ്വഭാവം ഒക്കെ അന്വേഷിച്ചിട്ട് പോരെ കല്യാണം. ഇല്ല പരമശിവ, ഞാൻ ആരാ? പോലീസാ. അപ്പൊ ആ സംശയവും തീർന്നു. ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. ആണാ? അവന് 24 കാരറ്റ്. എന്റെ വ്യാകുല മാതാവ്, എന്നെ കൊല്ലും. ഇത് കണ്ട, ഇതവന് ദുബായിക്കുള്ള കത്ത്. എന്തിനാ ഇപ്പൊ കത്ത്? കാര്യം അങ്ങനെ നേരിട്ട് പറഞ്ഞൂടെ. അതിനവൻ ദുബായിക്ക് പോയില്ലേ? അവൻ ദുബായിലെത്തി, ദുബായിലെത്തി. ഇത് വെറൊരു കത്ത് മാത്രല്ല, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഒരു DVD, ഒരു TV, ഒരു മൊബൈൽ, അങ്ങനെ ചിന്ന ചിന്ന സാധനങ്ങള്. പോലീസ് അല്ലേ മോനെ, ഓസിന് കിട്ടിയാ വിടുക. കാശിനൊക്കെ ഇപ്പൊ എന്താ വില? ടൈറ്റാ, ടൈറ്റാ. ചിന്നാടൻ ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ എമ്മമാർക്ക് വീശി എന്നാണല്ലോ കേട്ടത്. അത് ശരി. അപ്പൊ അതാണ് അവനോട് കാണാത്തത്.